ഉണ്ണി മുകുന്ദൻ മാളികപ്പുറത്തിന്റെ വൻ വിജയത്തിന് ശേഷം കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയാണ് ജനപ്രീതിയിൽ നിലവിൽ ഏറ്റവും മുന്നിലുള്ള യുവതാരം ഉണ്ണി മുകുന്ദനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ വിലയിരുത്തൽ ഒറ്റ സിനിമ കൊണ്ട് താരമൂല്യം പല മടങ്ങ് വർദ്ധിച്ച മറ്റൊരു താരത്തെയും മലയാള സിനിമയിൽ ചൂണ്ടിക്കാട്ടാനുമില്ല എന്നാൽ ശബരിമല ഭക്തി വലതുപക്ഷാഭിമുഖ്യം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദന്റെ പേര് പരാമർശിക്കപ്പെടാനും മാളികപ്പുറം എന്ന ചലച്ചിത്രം ഇടയാക്കി എന്നതാണ് വസ്തുത ആ ചിത്രം ഉണ്ണി മുകുന്ദൻ എന്ന ിച്ച അനന്തര ഫലം കൂടിയാണ് അതിനെ തുടർന്ന് അടുത്ത വർഷം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ണിമുകുന്ദൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നൊരു അഭ്യൂഹം സജീവമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി പാലക്കാട് നിന്നാണ് ഉണ്ണി മുകുന്ദൻ ജനവിധി തേടുന്നത് എന്നിവരെ പ്രചരണമുണ്ടായി ചില പ്രമുഖ മാധ്യമങ്ങൾ കൂടി ഇത് ഏറ്റെടുത്തതോടെ പലരും ഉറപ്പിച്ചിരിക്കുകയാണ് മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം ഒടുവിൽ സഹികെട്ട് ഈ വിഷയത്തിൽ തന്റെ നിലപാടുമായി നടൻ തന്നെ രംഗത്തെത്തി ഗന്ധർവ ജൂനിയർ എന്ന ചിത്രത്തിന്റെ വർക്കിലാണ് ഞാനിപ്പോൾ അതാണെങ്കിൽ വളരെ ഒരു ഷെഡ്യൂളുമാണ് അതിന്റെ വിശേഷങ്ങൾ ഞാൻ വഴിയെ അറിയിക്കാം എന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് പക്ഷേ എനിക്ക് രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയത്തോടും അങ്ങേയറ്റം ബഹുമാനമാണ് കാരണം അത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീന ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ എന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത വാർത്തകൾ നിരന്തരം കൊടുക്കുന്നത് മാന്യമായ രീതിയല്ല മാധ്യമങ്ങൾ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിനു മുന്നേ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കണം മുകുന്ദൻ തുറന്നടിക്കുന്നു അതേസമയം നല്ലൊരു വിഭാഗം ഉണ്ണി മുകുന്ദൻ ആരാധ ർ ഈ വിഷയം അത്ര പെട്ടെന്ന് വിടുമെന്ന് തോന്നുന്നില്ല പാലക്കാട്ടോ ഒറ്റപ്പാലത്തോ അല്ലെങ്കിൽ അവരുടെ തട്ടകത്തിൽ പോയി നിൽക്കാമെന്ന് പറയു ഭയ ഇത്തരം പ്രചരണങ്ങൾ സുരേഷ് ഗോപി നേരിടുന്ന പോലെ നേരിടണം ഇനി അഥവാ ബ്രോ പാലക്കാട്ട് നിന്നാൽ ഇത് പൊളിക്കും സുരേഷ് ഗോപി അഭിനയിക്കില്ലേ മമ്മൂട്ടി കൈരളിയുടെ ആര ഇവർക്കൊക്കെ ചെയ്യാമെങ്കിൽ ഉണ്ണിക്കുമാവാം വേണ്ട എന്ന് തിട്ടൂരം വേണ്ട എന്നിങ്ങനെ ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടറിയാമെന്ന് പ്രവചന സ്വഭാവത്തോടെ ചില മാധ്യമങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ